ഒറ്റശേഖരമംഗലത്ത് പാചകവാതകം ചോർന്ന് വീടിന് തീപിടിച്ചു. വീടിന്റെ ഒരു ഭാഗം കത്തിനശിച്ചു. വർക്ക് ഏരിയയിൽ പുതിയ സിലിണ്ടർ ഘടിപ്പിച്ച് അടുപ്പിന് തീ പകരുന്ന സമയത്താണ് തീ ആളിപ്പടർന്നത്. ഒറ്റശേഖരമംഗലം കുരവറ ബാലകൃഷ്ണന്റെ വീട്ടിലാണ് പാചകവാതകം ചോർന്ന് തീപിടിച്ചത്. വീടിന്റെ വർക്ക് ഏരിയയിലാണ് സംഭവം നടന്നത്. വീട്ടുകാരുടെ ബഹളം കേട്ട് സമീപവാസികൾ ഓടിക്കൂടുകയും നെയ്യാർഡാം അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയും ചെയ്തു. നാട്ടുകാർ തീ കെടുത്തിയെങ്കിലും പാചകവാതക ചോർച്ച ശക്തിയായി ഉണ്ടായിരുന്നു. സിലിണ്ടർ പുറത്തെടുത്ത് ചോർച്ച അടച്ചതോടെയാണ് മണിക്കൂറുകൾ നീണ്ട ഭീതി അവസാനിച്ചത്. എൻ്റെ പേര് ബാലകൃഷ്ണൻ എന്നാണ്. ഇന്നലെ ഒരു ഉച്ചയ്ക്ക് ഒരു മണിയായപ്പോഴാണ് സംഭവം നടക്കുന്നത്. അപ്പം ഗ്യാസ് കുറ്റി പുതിയത് അടുത്ത് കണക്ഷൻ കൊടുക്കുമ്പോൾ സമയത്ത് ലൈറ്റർ അടിക്കുന്ന സമയത്ത് ഇത് ഗ്യാസിൻ്റെ ലെവറേറ്റ് നടത്തി പിടിക്കുന്നത്. ആളിപ്പുള്ള കത്തെയും ഈ നാശ ഈ സാധനങ്ങളെല്ലാം നാശനഷ്ടം വരെയും എല്ലാം ചെയ്തു. ഇതുവരെ ഗ്യാസ് ഏജൻസി ഇതുവരെ ആരും വന്നിട്ടില്ല. അവരെ വിളിച്ചിട്ട് ഇതുവരെ ഒരു പ്രതികരണം അവർ പറഞ്ഞിട്ടില്ല. അവർ വരുമെന്ന് പറഞ്ഞിട്ടുള്ള ഇതുവരെ വന്നിട്ടില്ല. സംഭവത്തിൽ ആർക്കും പരുക്ക് പറ്റിയിട്ടില്ല. അതേസമയം വയറിങ്ങും അടുക്കള സാധനങ്ങളും ശുചീകരണ ഉപകരണങ്ങളും മേൽക്കൂരയും അഗ്നിക്കിരയായി. സംഭവം നടന്ന ഉടൻ KSEB വിവരമറിയിച്ചു. വൈദ്യുത ബന്ധവും വിച്ഛേദിച്ചു. നെയ്യാർഡാം അഗ്നിരക്ഷാസേനയിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജി രാധാകൃഷ്ണനും സംഘവുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇതിനകത്ത് മിക്സി ഇങ്ങനെ രണ്ടും വേറെ വാക്യൂം മെഷീൻ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടായിരുന്നു. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കത്തിനശിച്ച് പോവുകയും ചെയ്തിട്ടുണ്ട്. സംഭവം സമയത്ത് ഞാനും എൻ്റെ വൈഫും എൻ്റെ മോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓടിക്കൂടിയ നാട്ടുകാരും അങ്ങനെയുള്ളവർ എല്ലാം കൂടിയാണ് സഹായിച്ചാണ് ഇതിനെ തീ അണച്ചിക്കാൻ ഇത് അണച്ചത്. ഫയർഫോഴ്സ് വരുമ്പോൾ തീ കുറച്ച് അണഞ്ഞു. അപ്പോൾ ബാക്കി വന്നതിന് ശേഷം അവരാണ് ചെയ്തത്. പിന്നെ സ്റ്റേഷനിൽ നിന്ന് പോലീസെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഇതോട് കൂടിയാണ് ചെയ്ത് കഴിഞ്ഞത്. KSEB അവർ വന്നിട്ട് അവരെ ലൈനെല്ലാം ഓഫ് ചെയ്തു തന്നു. അങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് തനിമ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ രാഹുലിനൊപ്പം ആരതി കൃഷ്ണ.